الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون سنها درني رأي هم ستب الشواسي قلي الله بند كالپنا مردشنگل ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസ്വിയത്ത് ചെയ്യുകയാണ്. എത്ര വ്യക്തതയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായ ഘട്ടങ്ങളിലൂടെ തന്നെ പഠിപ്പിക്കുന്നത് എന്നത് വളരെ അത്ഭുതവും തെളിവ് നിറഞ്ഞതുമാണ്. ഒരു മനുഷ്യന്റെ ആദ്യ വീട് എന്ന് പറയുന്നത് മാതാവിന്റെ ഗർഭപാത്രമാണ്. അതിനൊരു വലിപ്പമുണ്ട്, 7.5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും 2.5 സെന്റിമീറ്റർ കനവുമുള്ള ഏറ്റവും ചെറിയ ഒരു ഭവനം. അവിടെ നാം വളരുകയും ആ ജനിച്ചതിന് ശേഷം ഈ ഭൂമുലകത്ത് ജീവിക്കുകയും പിന്നീട് മടങ്ങാനുള്ള ഭവനത്തിനും ഏകദേശം ഒരു വലുപ്പവും അളവുമൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. 6 അടി നീളവും ഒരു 1.5 അടി വീതിയുമുള്ള ഒരു മണ്ണിന്റെ ഭവനത്തിലേക്ക് നമുക്ക് രണ്ടാമത് നാം മടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ലോകവും അനുഭവങ്ങളുടെ ലോകമാണ്. ഗർഭകാലം എന്ന് പറയുന്നത് പരമാവധി 9 മാസവും 10 ദിവസവും എന്ന് നാം എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. ഖബർ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നാൾ ഖിയാമത്ത് നാൾ വരെയുള്ള ഖബർ എന്ന വീട്ടിലെ ജീവിതമാണ്. ഒരു മാതാവിന്റെ പ്രസവത്തിന് ശേഷം ഈ ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഖബറെന്ന വീട്ടിന് ശേഷം സ്വർഗനരകങ്ങളുടെ ഒരു ലോകത്തേക്ക് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസികളെ, സഹോദരങ്ങളെ, നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നാം ബാധ്യസ്ഥരാണ്. ദുനിയാവിനു വേണ്ടി നമ്മെ ഒരുക്കുവാൻ നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ട്. മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്,
നാം തന്നെ നമ്മുടെ ജീവിതത്തിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു മനുഷ്യന്റെ പരലോകം അത് വിജയിക്കുവാൻ സ്വയം അവൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. സ്വയം അവൻ പ്രേരിതനായി പ്രവർത്തനരംഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇഹലോകവും പരലോകവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, നാം മരണത്തോടുകൂടി ആരംഭിക്കുന്ന പരലോക ജീവിതത്തിൽ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുകയില്ല എന്നതാണ്. അവിടെ അധ്വാനത്തിന് യാതൊരു ഇടവുമില്ല, അവിടെ അനുഭവം മാത്രമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ദുനിയ കദിർ തഹലത്ത് മുദ്ബിറ, അത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് നിങ്ങളെയും പിന്നിലാക്കി അത് മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഇന്നൽ ആഹിറത്ത് കദിർ തഹലത്ത് മുഖബില, എന്നാൽ ഖിയാമത്ത് നാളും വിചാരണയും മരണവും മരണശേഷമുള്ള ബർസഖുമൊക്കെ നിങ്ങളിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു. വലിക്കുല്ലി മിൻഹുമ ബനൂൻ, എല്ലാറ്റിനും അതിന്റേതായ മക്കളുണ്ട്, അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട്. ഫക്കൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്ന മക്കളായി മാറുക. വല തക്കൂനു അബ്നാ അദ്ദുനിയ, ഈ ദുനിയാവിന്റെ നൈമിഷികതകൾക്ക് പിന്നാലെ പോകുന്നവർ ആകരുത്. കാരണം ഫഇന്നൽ യൗമ അമലുൻ വല ഹിസാബ്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അമലിന്റെ ലോകമാണ്. വല ഹിസാബ്, അവിടെ യാതൊരു തലക്കുമുള്ള കണക്കെടുപ്പുമില്ല. വഗദൻ, നാളെയുടെ ലോകം എന്ന് പറയുന്നത് ഹിസാബ്, അത് കണക്ക് മാത്രം നോക്കുന്ന ഒരു ലോകമാണ്. വല അമൽ, ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ താൻ പ്രവർത്തിച്ചതിന്റെ ഫലം കണക്കു നോക്കുന്ന ഒരു ദിനമാണ് പരലോകം എന്ന് ഉമർ ബിൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും പരിശോധനയാണ് മരണത്തോടുകൂടി ആരംഭിക്കുന്നത്. അതിന്റെ ഫലമാണ് മരണത്തോടുകൂടി നാം അനുഭവിക്കാനിരിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസം പവിത്രമായി തീർന്നാൽ, ശിർക്കില്ലാത്ത ശുദ്ധമായ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അതോടുകൂടി അവന്റെ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടും. ആ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടുന്ന നമസ്കാരം എന്നുള്ളത്. എല്ലാ കർമ്മങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ നമസ്കാരം ആകാശലോകത്ത് വെച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാഉം മിഅ്റാജ് യാത്രയിലാണ് അള്ളാഹു പഠിപ്പിക്കുകയും നിർബന്ധമാക്കുകയും ചെയ്യുന്നത്. അത് ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. നമ്മുടെ മരണാനന്തരമുള്ള യാത്രയിലേക്കുള്ള പാതയങ്ങളിൽ പവിത്രമായ വിശ്വാസത്തോടൊപ്പം നാം മുതൽക്കൂട്ടായി കരുതേണ്ടുന്ന ഇബാദത്തിൽ ശ്രേഷ്ഠമാണ് നമസ്കാരം എന്നുള്ളത്. ഒരാൾക്ക് മതപരമായ ജീവിതം ഉണ്ട് എന്നതിന്, ഞാൻ മതപരമായാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് അയാൾക്കു തന്നെയുള്ള തെളിവാണ് നമസ്കാരം. അതോടൊപ്പം അയാൾ മുസ്ലിമാണ് എന്നുള്ളതിന് തന്റെ സഹവാസികൾക്കുള്ള തെളിവ് കൂടിയാണ് നമസ്കാരം. നോക്കൂ, നിങ്ങൾ പ്രബോധനത്തിനു വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് റഅ്സുൽ അംരി വ ഉമൂദഹു അസ്സലാ, നമസ്കാരമാണ് അതീവ പ്രാധാന്യം, പിന്നെയാണ് ജിഹാദിനെ കൂടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വിശ്വാസികളെ, നാളെ മരണാനന്തരമുള്ള പരലോകത്ത് ആദ്യം വിചാരണക്കെടുക്കപ്പെടുന്ന അമൽ, അവന്റെ ആരാധന നമസ്കാരമാണ്. വിശ്വാസം പവിത്രമായി കടന്നു ചെന്നവന്റെ രണ്ടാമത്തെ വിചാരണ എന്നുള്ളത് നമസ്കാരമാണ്. ഫഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ പറ്റും. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു വിചാരണക്കെടുക്കുന്ന മിൻ അമലിഹി, അവന്റെ അമലുകളിൽ ഒന്നാമത്തേത് സ്വലാത്തുഹു, അവന്റെ നമസ്കാരമാണ്. ഫഇൻ സ്വലഹത്ത്, അതവന് നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ വിജയ സ്ത്രീലാളിതനായിരിക്കുന്നു. വ ഇൻ ഫസദത്ത്, അതെങ്ങാനും തകർന്നു പോയാൽ, പരിഗണിക്കപ്പെടാത്ത വിധത്തിലായി തീർന്നാൽ, ഫഖദ് ഖാബ വ ഖസ്ര, അവൻ നഷ്ടക്കാരനായി നശിച്ചവനായി തീർന്നിരിക്കുന്നു എന്നാണ്. ഫ ഇൻ ഖസ്വ മിൻ ഫരീളത്തി ശൈഉൻ, അവന്റെ ഫറളുകളിൽ വല്ല കുറവും അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ ഉണ്ടായാൽ, ഖാല റബ്ബ് അസ്സവജല്ല,
റഹ്മാനായ റബ്ബ് പറയും, അവന്റെ അമലുകളിൽ സുന്നത്തായ നമസ്കാരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ എന്നാണ്. ഫയുകമ്മല ബിഹാ മനിൻ തഖസ മിനൽ ഫരിള, അവന്റെ ഫറളുകളിൽ എന്താണോ കുറവുള്ളത് അത് ഈ സുന്നത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, പിന്നെയാണ് മറ്റു അമലുകൾ പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, ജീവിതത്തിൽ നാം രണ്ടാമത്തൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ, ഖബറെന്ന ലോകത്തേക്ക് ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ തന്നെ അമലുകളുടെ അനുഭവങ്ങളാണ് അവരുണ്ടാവുക. പിന്നീട് സ്വർഗവും നരകവും തീരുമാനിക്കുന്നിടത്തെത്തുമ്പോൾ അവന് അല്ലാഹു പരിശോധിക്കുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവും അവന്റെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ടതുമായ നമസ്കാരത്തെക്കുറിച്ചാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് ശ്രേഷ്ഠമായ ആരാധനാ കർമ്മത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് റസൂലെ? ഏറ്റവും അല്ലാഹു തൃപ്തിപ്പെടുന്ന, എന്നിൽ നിന്ന് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അമൽ, അഫ്ളായ അമൽ ഏതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ വഖ്തിൽ അതിന്റെ സമയബന്ധിതമായി ചിട്ടയായി നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്തിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനത്ത ആമത്തു വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹളറത്തുഹു അൽ വഫാത് വഹുവ യുഗർഗിറു ബിനഫ്സി, അദ്ദേഹം ആ സക്കറാത്തിന്റെ പ്രയാസത്തിൽ അകപ്പെട്ട സമയത്ത് പ്രവാചകന്റെ അവസാന വസിയ്യത്തുകളിൽ ഒന്ന് അസ്സലാ, നമസ്കാരത്തെക്കുറിച്ചായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി ലഭിച്ചതാണ് എന്ന് വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടുന്ന ഈ കർമ്മത്തോട് വിശ്വാസികളായ നമ്മുടെ സമീപനവും ശ്രദ്ധയും രീതിയും എങ്ങനെ ആയിരിക്കണം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം ഒന്നാമതായി ചെയ്യേണ്ടത് അതിന്റെ ശരിയായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തെ അതിന്റെ ഏറ്റവും ഉത്തമമായ രീതിയിൽ പഠിക്കുക. ഞാൻ നമസ്കരിക്കുന്നത് ശരി തന്നെയാണോ, എന്റെ ഓരോ ചലനങ്ങളും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഒരു വിശ്വാസി നമസ്കാരത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തന്റെ ജീവിതം പരലോകത്ത് വിചാരണക്ക് വരുമ്പോൾ ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന എന്റെ നമസ്കാരം നന്നായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട് എന്ന് ഒരു മുഅ്മിനിന്റെ ലക്ഷണമായി അവൻ പഠിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതാനും യുവാക്കൾ പ്രവാചകന്റെ കൂടെ രാവും പകലും താമസിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകനിൽ നിന്ന് ദീന് ശരിയാവണ്ണം പഠിച്ച് അവർക്ക് വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹം തോന്നുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കുകയും ചെയ്തപ്പോ ആ യുവാക്കൾ ഇറങ്ങിപ്പോകുമ്പോ പ്രവാചകൻ അവർക്ക് നൽകുന്ന വസ്തുയത്തുണ്ട്, ഇർജിഉ ഇലാ അഹ്ലിക്കും, നിങ്ങളുടെ അഹലുകാരിലേക്ക് വീടുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം, ദീന് പഠിച്ചവരാണ് അവർ, ഫഅല്ലിമൂഹും, നിങ്ങൾ അവരെ ദീന് പഠിപ്പിക്കണം, വമുറൂഹും വസല്ലു, നിങ്ങൾ അവരോട് കൽപ്പിക്കണം, നിങ്ങൾ അവർക്ക് അവരോടൊപ്പം നമസ്കരിക്കണം, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് നമസ്കാരം പഠിപ്പിച്ചത്, നിങ്ങൾ എങ്ങനെയാണോ എന്നിൽ നിന്ന് കണ്ടുപഠിച്ചത്, അതുപ്രകാരം നിങ്ങൾക്ക് തോന്നിയതുപോലെ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതുപോലെ ഒന്നും പ്രവാചകൻ പറഞ്ഞില്ല. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങളെ എങ്ങനെയാണോ നമസ്കാരം ഈ ദിനങ്ങളിൽ പഠിപ്പിച്ചത് അതുപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം. വഇദാ ഹളർത അസ്സലാത്ത ഫൽയുഅദിൻ, നിങ്ങൾ വീടുകളിൽ എത്തി അവിടെ ബാങ്കിന്റെ സമയമായാൽ ഫയുഅദിൻ ഫൽയുഅദിൻ, നിങ്ങൾ ബാങ്ക് വിളിക്കണം. ലക്കും അഹദുക്കും സുമ്മ ലയ ഉമ്മക്കും അക്ബറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയവൻ ഇമാമായി നമസ്കരിക്കുകയും ചെയ്യണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലെ ദീന് പഠിക്കുവാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരായ ആളുകളോട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നോക്കൂ, റഅയ്തുമൂനി കമാ റഅയ്തുമൂനി ഉസല്ലി, ഹജ്ജിന്റെ വാളുകളെ കുറിച്ച് പഠിപ്പിച്ചെടുത്ത് ഹജ്ജ് സ്വീകരിക്കണോ, അല്ലാഹുവിങ്കൽ പ്രതിഫലാർഹമായ ഹജ്ജാകണോ, ഖുദു അന്നി മനാസിക്കക്കും, അതിന്റെ ചടങ്ങുകൾ, അതിന്റെ ആചാരങ്ങൾ, അതിലെ പ്രാർത്ഥനകൾ എന്നിൽ നിന്ന് നിങ്ങൾ ശരിയാവണ്ണം പഠിക്കണം എന്നതാണ്. അന്ന് പ്രവാചകനെ കാണാൻ അവർക്ക് സാധിച്ചിരുന്നു. പ്രവാചകനെ
അവർ കണ്ടുകൊണ്ട് അവർക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ എന്നാൽ നമുക്കോ, നമുക്ക് ഇന്ന് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തെ 23 വർഷക്കാലത്തെ ശുദ്ധമായ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പഠിക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്, അറിയാനുള്ള തേട്ടമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് സഹോദരങ്ങളെ, നമസ്കാരവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഖബറിലെ ജീവിതം മുതൽ നമുക്ക് നന്നായിത്തീരാൻ, വിചാരണ എളുപ്പമായിത്തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമാഅത്ത് നമസ്കാരമാണ്. ആ ജമാഅത്ത് എന്ന് പറയുന്നത് പുരുഷന്മാർ 5 നേരം പള്ളിയിൽ ജമാഅത്തായാണ് നമസ്കരിക്കേണ്ടത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. കാരണം യുദ്ധവേളയിലാണ് ഒരു മനുഷ്യന് അവസരം കിട്ടേണ്ടിയിരുന്നത്, ഒരു ഇളവിന്. അവിടെ പോലും അള്ളാഹു എങ്ങനെ നമസ്കരിക്കാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 43-ാമത്തെ വചനത്തിൽ വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, വആതുസ്സക്കാ, സക്കാത്ത് ചിട്ടയായി കൊടുക്കുക. പിന്നെന്താ പറഞ്ഞത്, വർക്കഉ മഅറക്കഇൻ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ജമാഅത്ത് നമസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ജമാഅത്ത് എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമല്ല, ജമാഅത്ത് നമ്മുടെ ജീവിതത്തിൽ, മുഅ്മിനുകളുടെ ജീവിതത്തിൽ ഫറളായ ഒരു വിഷയം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ധാരാളം തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന 4 തടസ്സങ്ങളുണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ധനാണ് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു തനിക്ക് സുബ്ഹ് ജമാഅത്തിന് എത്താതിരിക്കാൻ 4 കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഞാൻ അന്ധനാണ് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞു എനിക്കൊരു വഴികാട്ടിയില്ല എന്നതാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്റെ വീട് വളരെ ദൂരെയാണ്. നാലാമത് അദ്ദേഹം പറഞ്ഞത് പള്ളിയിലേക്കുള്ള വരുന്ന വഴിയിൽ ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും എന്നെ ആക്രമിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഈ 4 ഉസറുകൾ ബോധിപ്പിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു ഫഹല്ലി റുഖ്സത്തുൻ അൻ ഉസല്ലി ഫി ബൈത്തി, എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ വല്ല റുഖ്സയും വല്ല ഇളവും എനിക്ക് ഉണ്ടോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഹൽ തസ്മഉ അന്നിദാ, നീ ബാങ്ക് കേൾക്കുമോ, നീ ബാങ്ക് കേൾക്കുമോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ജവാബ് പറഞ്ഞു നഅം, എനിക്ക് കേൾക്കാൻ പറ്റും റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ അജ്ദു ലക റുഖ്സ, നിനക്ക് ഞാൻ ഒരു റുഖ്സയും ഒരു ഇളവും ഞാൻ കാണുന്നില്ല എന്ന് കണ്ണുകാണാത്ത സാധുവായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, എന്തെല്ലാം സൗകര്യങ്ങളാണ്! സ്ട്രീറ്റ് ലൈറ്റ് മുതൽ, ടാറിട്ട റോഡ് മുതൽ, വാഹനം മുതൽ, എല്ലാം നമുക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന കാലത്ത് രോഗിയായി കിടന്നു. ബാങ്കുകൾക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ തൂങ്ങിക്കൊണ്ടാണ് പള്ളിയിലേക്ക് വന്നിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. ഖറജ ബൈന റജുലൈനി ലാ തഖുത്തു റിജ്ലാഹ്, പ്രവാചകന്റെ കാലുകൾ നിലത്ത് ഉറച്ചിരുന്നില്ല ക്ഷീണം കാരണം. അങ്ങനെ പ്രവാചകനെ 2 തോളുകളിൽ പിടിച്ചുകൊണ്ട് പ്രവാചകനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു, കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചിരുന്നു എന്ന് ആയിഷ ഉമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കരിക്കാൻ പോരാത്തവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ രോഷമുണ്ടായിരുന്നു എന്നാണ്. നമുക്കറിയാവുന്നൊരു ഹദീസ് ഉണ്ട്, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം, ലഖദ് ഹമംതു അൻ ആമുറ ബിഹത്തബിൻ ഫയുഹ്തബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഞാൻ തീക്കൊള്ളികൊണ്ട് നമസ്കാരത്തിന് ജമാഅത്തിന് വരാത്ത ആളുകൾക്ക് അവരുടെ വീടുകൾ തീ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പ്രവാചകൻ ആ ആളുകളെ വെറുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണമില്ലാതെ ഒരാൾ ജമാഅത്ത് ഒഴിവാക്കിയാൽ അയാൾക്ക് നമസ്കാരം തന്നെ ഇല്ല എന്നാണ്. മൻ സമിഅ അന്നിദ, ഒരാൾ ബാങ്ക് കേട്ടു, ഫലം യുജ്ബു ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മൻ ഉദിർ, ഒരു കാരണമില്ലാതെ അവൻ ആ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വരുന്നില്ല എങ്കിൽ അവന് നമസ്കാരം തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജമാഅത്ത് ഉപേക്ഷിക്കുന്നവൻ കപടവിശ്വാസിയാണ്. നോക്കൂ നിങ്ങൾ, പിന്നെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ പറ്റും. ലഖദ റഅയ്തുന വമാ യതഖല്ലഫു അനി സ്വലാ ഇല്ലാ മുനാഫിഖുൻ ഖദ് ഉലിമ നിഫാഖു, മനസ്സിൽ കൃത്യമായ നിഫാഖുള്ളവന, കപടവിശ്വാസിയാണ് അവനെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളല്ലാതെ
ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്മാറി നിൽക്കൂലും. രോഗിയാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അവൻ പള്ളിയിൽ എത്തുമെന്നാണ്. വിശ്വാസികളെ, ജീവിതത്തെ ഒന്നും വല്ലാതെ പരിശോധിക്കേണ്ടതില്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലംന സുനനൽ ഹുദാ, സുനനിൽ ഹുദ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇന്ന മിൻ സുനനിൽ ഹുദാ അസ്സലാ ഫിൽ മസ്ജിദിൽ ലദീ യുഅദ്ദനു ഫി, എവിടെ വെച്ചാണോ ബാങ്ക് വിളിക്കപ്പെട്ടത്, അതെവിടെ വെച്ചാണോ അവൻ കേട്ടത്, ആ പള്ളിയിൽ പോയി അവൻ ജമാഅത്തായി നമസ്കരിക്കലാണ് സുനനിൽ ഹുദാ എന്ന് അദ്ദേഹം പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് റഅയ്നാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമു നിഫഖ്. മഅലൂമു നിഫഖ്, ഞങ്ങളുടെ നാട്ടിൽ മുനാഫിഖാണ് എന്ന് അറിയപ്പെട്ടവനല്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയില്ല എന്ന. മുനാഫിഖിന് മാത്രമേ പള്ളിയിൽ ജമാഅത്തിന് എത്താതിരിക്കാൻ മടി പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പൂർവികരായ സലഫുകളുടെ ജീവിതമൊന്ന് പരിശോധിച്ചാൽ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്കറിയാം. മാ അദ്ദന മുഅദ്ദിനൻ മുൻദു 20 സന ഇല്ലാ വഅന ഫിൽ മസ്ജിദ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുവാൻ പറ്റും, 20 വർഷമായി ഞാൻ പള്ളിയിലില്ലാതെ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യം നമ്മുടെ പൂർവികർ ജമാഅത്ത് നമസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ പറയുന്ന ഒരു വാചകം കൂടി കേൾക്കണേ. എത്രയോ ആളുകളാണ് ഓരോ ദിവസവും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത്, ആഴ്ചയിൽ ഒന്നിലധികം ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഇവർ സലഫുകളിൽ നിന്ന് എത്രമാത്രം വിദൂരത്തിലാണ് എന്നാണ്. വിശ്വാസികളെ, നാളെ പരലോകത്ത് അല്ല, മരിക്കുന്ന വേളയിൽ ഖേദം വരാതിരിക്കാനാണ് ഈ ഇബാദത്തിനെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ 99-100 വചനങ്ങളിൽ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവന്റെ ജീവിതത്തിൽ മരണം ആസന്നമാകുമ്പോൾ, മലക്കുൽ മൗത്ത് അവന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ, ഖാല റബ്ബിർജിഉൻ, അവൻ പറയും, റഹ്മാനായ റബ്ബേ, എന്നെ അല്പം കൂടി ഒന്ന് പിന്തിച്ചുകൊണ്ട്, കുറച്ചു കാലം കൂടി ഈ ദുനിയാവിൽ ഒന്ന് ജീവിക്കാൻ എനിക്ക് അവസരം കൊണ്ട്, ഞാൻ ഉപേക്ഷിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ അസൽക്കർമ്മങ്ങളും ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം, അനുഷ്ഠിച്ചുകൊള്ളാം, ഇഖ്ലാസോടു കൂടി ജീവിച്ചുകൊള്ളാം. കല്ല, വേണ്ട കേട്ടോ, ഇന്നഹാ കലിമത്തുന ഹുവ ഖായിലുഹ, അത് വെറും വർത്തമാനമാണ്, പറയുന്നവന്റെ വെറും വർത്തമാനം മാത്രമാണ്. അവർക്ക് പിന്നിൽ വരാനിരിക്കുന്ന ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാളുവരെ അവന്റെ അനുഭവത്തിന്റെ ഒരു ലോകമിതാ, ബർസഹായി ഖബറിന്റെ ജീവിതമിതാ വരാനിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളെ, ഈ ഭൂമി പുറത്തിരിക്കുമ്പോൾ ഭൂമിക്കകത്തേക്ക് പോകാനുള്ള ഒരു ദിനം വരാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് അല്ലാഹു ഈ വിശുദ്ധ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ തിരക്കുകൾ, ജീവിതത്തിന്റെ നൂലാമാലകൾ, ജീവിതത്തിൽ നാം കണ്ടെത്തിയിട്ടുള്ള തെറ്റായ ചില തീരുമാനങ്ങൾ ഒക്കെ ശരിയാകും, ഒക്കെ തീരുമാനമെടുക്കാം, ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്നൊക്കെ തീരുമാനിച്ച് ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന്, യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്ന്, റവാത്തിബ് സുന്നത്തുകളിൽ നിന്ന്, പ്രഭാത പ്രദോഷ ദിക്റുകളിൽ നിന്ന് നാം മടിച്ചു മാറി നിൽക്കുന്നത് ഖബറിലെ ശിക്ഷയിലേക്കുള്ള യാത്രയാണ് എന്ന് നാം തിരിച്ചറിയണം. വിചാരണ വേള പോലുമില്ലാതെ നമസ്കരിക്കാത്തവൻ നരകത്തിലേക്ക് പോകപ്പെടുമ്പോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം. റഹ്മാനെ, കഴിഞ്ഞുപോയ നമസ്കാരങ്ങൾ വിട്ടുപോയത്, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത് ഇനിയില്ല എന്ന തീരുമാനത്തിലെത്താൻ ഈ പരിശുദ്ധ റമളാനിന്റെ കവാടത്തിലെത്തിയിരിക്കുമ്പോൾ ദൃഢതീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിന്റെ കർമ്മപരമായ കാര്യങ്ങളാണ് നമ്മൾ രണ്ടാം ഖുത്ബകളിൽ തുടർച്ചയായി പഠിച്ചു വന്നിട്ടുള്ളത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന് ചില നിബന്ധനകൾ, ഷർത്തുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഓത് പൂർത്തിയാക്കി കടന്നു വന്ന ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് നമസ്കാരം ആരംഭിക്കേണ്ടത്?
നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ പല രീതികൾ നമുക്ക് കാണുവാൻ പറ്റും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറഞ്ഞ ഒരു വിശദീകരണമാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്തി ഖാല അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് ഒതുവെടുത്ത് വന്നാൽ അദ്ദേഹം പറയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തോടുകൂടി നമസ്കാരം ആരംഭിക്കും. വലം യഖുൽ ഷൈഅൻ ഖബ്ലഹ വലാ തുലഫല ബിന്നിയത്തിൽ ബത്ത. അതിനു മുൻപ് പ്രവാചകൻ നിയ്യത്ത് നാവുകൊണ്ട് പറയുന്നൊരു വാക്കും പറയാറുണ്ടായിരുന്നില്ല. വല ഖാല ഉസല്ലി ലില്ലാഹി സ്വലാത്ത കദാ മുസ്തഖ്ബില ഖിബ്ല അർബ റകഅത്തിൻ ഇമാമൻ ഔ മഖ്മൂമൻ. ഇമാമിനോടൊത്ത് മഖ്മൂമിനോടൊത്ത് ഞാൻ നാല് റകഅത്ത് ഫർള് നമസ്കരിക്കുന്നു കഅബയെ മുന്നിട്ട്. ഇതുപോലുള്ള ഒരു വാക്കും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. വല ഖാല അദാ അൻ വല ഖലാ അൻ വല ഫർള അൽ വഖ്ത്. ഈ ഫർളായ സമയത്ത് ഇന്നാലിന്ന ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. വഹാദി അശ്റു ബിദ, അത് ശുദ്ധമായ ബിദ്അത്താകുന്നു. لم ينقل عنه احد قط باسناد صحيح ولا ضعيف صحيح ആയതോ ضعيف ആയതോ ولا مسند ولا مرسل. ഒരു നിലക്കും തന്നെ പ്രവാചകനിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. لفظ واحد من البتة بل ولا ان احد من اصحابه ولا استحسنه احد من التابعين ولا الائمه الاربعه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അവരെ തുടർന്ന് വന്ന താബിഊകളോ നാല് മദ്ഹബിന്റെ ഇമാമാരോ അങ്ങനെ ചെയ്തതായോ അത് നല്ലതാണെന്ന് പറഞ്ഞതായോ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഫറളായ ഇന്നാലിന്റെ നമസ്കാരം നിർവഹിക്കുന്നു എന്ന കരുതൽ മാത്രമാണ് നിയ്യത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലാതെ നാം ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന് വളരെ വ്യക്തതയോടുകൂടി സഹോദരങ്ങളെ നാം ഉൾക്കൊള്ളുകയും നമസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യവും നാം ചെയ്യാതിരിക്കുകയും ചെയ്യണം. രണ്ടാമതായി, നമസ്കാരത്തിന് സമയമായി എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത. സമയനിർണിതമായ ആരാധനയാണ് നമസ്കാരം. ചില ആളുകൾ സുബഹയ്ക്ക് മുമ്പ് യാത്ര പുറപ്പെടുമ്പോൾ സുബഹ ആകുന്നതിന് മുൻപ് സുബഹ നമസ്കരിക്കുന്നത് കാണുവാൻ പറ്റും. ചിലരെങ്കിലും സംശയം ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത സമയനിർണിതമായ ഇബാദത്താണ്. ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ഏതൊരു നമസ്കാരവും നിർവഹിക്കേണ്ടത് എന്നർത്ഥം. യാത്രക്കാരന് വേറെ മര്യാദകളാണ്. രണ്ടാമത് വുളൂ, മൂന്നാമത് വുളൂ സഹോദരങ്ങളെ പൂർണ്ണമായി ചെയ്യുക. നാലാമത് നമസ്കരിക്കുന്ന സ്ഥലം, ശരീരം, വസ്ത്രം എന്നിവ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുക എന്നതാണ്. ഇനി ശ്രദ്ധയിൽപ്പെടാതെ ആരെങ്കിലും നമസ്കരിച്ചാൽ മടക്കി നമസ്കരിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമസ്കാരത്തിനിടയിലാണ് ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ പ്രവാചകന്റെ ഹദീസുണ്ട്. ജിബ്രിൽ അലൈഹിസ്സലാം വന്ന് തന്നോട് ചെരുപ്പൂരി വെക്കാൻ പറഞ്ഞ ഹദീസുണ്ട്. മാറ്റിവെച്ച് പ്രവാചകൻ പിന്നീട് നമസ്കാരം പൂർത്തിയാക്കുകയായിരുന്നു എന്നതാണ് അതിന് തെളിവായി പഠിപ്പിക്കപ്പെടുന്നത്. നഗ്നത മറച്ചിരിക്കണം. പുരുഷന്റെയും സ്ത്രീയുടെയും നഗ്നതയുടെ അളവും അതിരുമൊക്കെ നമുക്കറിയാം. ഇന്ന് ടൈറ്റ് ജീൻസ് ഇടുന്നവരും ബനിയൻ ധരിക്കുന്നവരുമൊക്കെ അതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചെങ്കിലേ താം ചെയ്യുന്ന ഈ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. യാത്രാവേളകളിൽ നാം ഖിബ്ലയെക്കുറിച്ച് സംശയത്തിലായാൽ ഏറ്റവും അസഹായ നമുക്ക് തോന്നുന്ന ഏറ്റവും ശരിയായ ദിശ നാം സ്വീകരിക്കുകയും എന്നതിന് ശേഷം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മടക്കി നമസ്കരിക്കേണ്ടതില്ല. ആ നമസ്കാരം തന്നെ മതിയെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യതയോടുകൂടി, അറിവോടുകൂടി, ശ്രദ്ധയോടുകൂടി അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ അമല് ചിട്ടയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ക്ഷമ അവലംബിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്ത്
കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന് സമാധാനമായ ഒരു അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.